ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. കുക്കിംഗ് ആൻഡ് ക്ലീനിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിദീറ ഷാഫി. അപ്പോൾ നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. ചോക്ലേറ്റ് ലാവ കേക്കാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കേക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ബേക്ക് ചെയ്യുന്നില്ല. മാത്രമല്ല, നമ്മളിതിൽ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ അതേപോലെ തന്നെ എഗ്ഗോ ഒന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നമ്മളിത് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് നോക്കാം. അതിനായി ഞാനിവിടെ ആദ്യം റെഡിയാക്കുന്നത് ചോക്ലേറ്റ് സിറപ്പാണ്. അതിനായിട്ട് ഏകദേശം ഒരു 6 ടേബിൾ സ്പൂണോളം ഞാനിവിടെ കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. നമുക്കത് നന്നായി ഒന്ന് തരിച്ചെടുക്കാം. ഒട്ടും കട്ട പാടില്ല, അതുകൊണ്ടാണ് നമ്മളിത് തരിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് അതിലെ നമുക്കൊരു പാന് അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് ഈ ഒരു കപ്പിൽ 250 മില്ലിൻ്റെ കപ്പാണ്, ആ ഒരു കപ്പിൽ ഒരു 2 കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ കപ്പ് തന്നെ 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് തന്നെ വേണം. പൊടിച്ചത് എടുത്തിട്ടുണ്ട് നമ്മൾ. നമ്മളത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കൊക്കോ പൗഡറും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായി വേവിച്ച് കുറുക്കിയെടുക്കണം. നമ്മൾ സിറപ്പ് റെഡിയാക്കി എടുക്കുകയാണ്. നമ്മൾ നന്നായി ഇളക്കി കൊടുക്കുക. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശമൊക്കെ നമുക്ക് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ടൈമിൽ അതിലേക്ക് നമ്മൾ കുറച്ച് വനില എസൻസ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ. അപ്പോൾ നമുക്കത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത പരിപാടി, നമുക്ക് കേക്കിലേക്ക് വേണ്ട മൈദപ്പൊടി ഏകദേശം 1 കപ്പ് എടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡറും എടുത്ത് നമുക്ക് നന്നായി തരിച്ചെടുക്കാം. നന്നായി കട്ടയൊന്നുമില്ലാണ്ട് നന്നായി മിക്സ് ആവാൻ വേണ്ടി നമുക്ക് തരിച്ചെടുക്കാം. നമ്മളതിൽ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഒന്നും ഉപയോഗിക്കുന്നില്ല. ഒരു പാന് നമ്മൾ അടുപ്പിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഏകദേശം 1 ലിറ്ററോളം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് അതിലേക്ക് വനില എസൻസ് ഒഴിച്ചു കൊടുക്കാം 1 ടീസ്പൂണ്. ഇനി മിക്സ് ചെയ്തതിന് ശേഷം ബട്ടർ ഉരുക്കിയിട്ട് നമുക്ക് 3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നെയ്യായാലും മതി. നെയ്യും ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമ്മളതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് കുറച്ചായിട്ട് പൊടികളിട്ടിട്ട് നമുക്ക് നന്നായി കട്ട കെട്ടാതെ നമുക്ക് നന്നായി മിക്സ് ചെയ്ത് വേവിച്ചെടുക്കണം കേട്ടോ. നന്നായി വേവിച്ചെടുക്കണം ശരിക്കും. ആ പാനൊന്ന് വിട്ട് വരണം, പൊടിയൊക്കെ നന്നായി വേവണം. കട്ട കെട്ടാതെ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. ആ വിധത്തിൽ വേണം നമ്മളത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളത് വേവിച്ച് നല്ല കട്ട കെട്ടാതെ വേവിച്ച് എടുക്കണം. പാനൊന്ന് വിട്ട് വരുന്ന രൂപത്തിൽ എടുക്കണം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായി ഏകദേശമൊക്കെ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ തണുക്കുമ്പോൾ ഒന്നുകൂടെ നമുക്ക് ടൈറ്റായി കിട്ടും കേട്ടോ. പിന്നെ ഇത് ഈ മാവ് നമുക്ക് 2 വിധമായിട്ട് നമുക്ക് എടുത്ത് മാറ്റി വെക്കണം തണുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചോക്ലേറ്റ് സിറപ്പ് ഇതാ ഇവിടെ പാകമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് ഞാനത് ഒഴിച്ച് വെക്കുകയാണ്. നമ്മൾ ഈ ഒരു ബൗളിലാണ് നമ്മൾ കേക്ക് റെഡിയാക്കി എടുക്കുന്നത്. അതിൽ നന്നായി ഒന്ന് എണ്ണ തടവിയതിന് ശേഷം അതിന് മുകളിൽ ഒരു കവറ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ. പ്ലാസ്റ്റിക് കവറ് വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിലും കുറച്ച് എണ്ണ തടവി കൊടുക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത പരിപാടി, നമ്മൾ എടുത്ത് വെച്ച ഇതിൻ്റെ ഒരു ഭാഗം 2 ഭാഗമായിട്ട് നമ്മൾ ആ മാവ് റെഡിയാക്കി എടുത്തിരുന്നു. അതിൽ ഒരു ഭാഗം എടുത്തിട്ട് നമ്മൾ നന്നായി ആ ബൗളിൽ വെച്ച് പരത്തി, ബൗള് നിറയെ പരത്തി. കുറച്ച് അത്യാവശ്യം കട്ടി വേണോ, അധികം കട്ടിയില്ലാതെ ചെയ്യരുത്. കാരണം നമ്മൾ സിറപ്പ് ഒഴിക്കുമ്പോൾ അതൊക്കെ പുറത്തു പോകാൻ സാധ്യത ഉണ്ടാവുകൊണ്ട് നമ്മൾ അത്യാവശ്യം കട്ടിയിൽ വേണോ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അത്യാവശ്യം കട്ടിയിൽ തന്നെ നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട്. നമ്മൾ ചോക്ലേറ്റ് സിറപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ബാക്കിയുള്ള മാവ് കൂടെ നമുക്ക് ഇതേപോലെ പരത്തിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കണം. ഞാൻ നന്നായി പരത്തിയെടുക്കുകയാണ്. നമ്മൾ ഈ മാവ് റെഡിയാക്കുന്നത് കറക്റ്റായിട്ടില്ലെങ്കിൽ ഒരിക്കലും ഈ കേക്ക് റെഡിയായി കിട്ടൂല. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ശരിക്കും ഒരു ചോക്ലേറ്റ് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ ഉണ്ട് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിത് നന്നായി റെഡിയാക്കിയിട്ടുണ്ട്. ചെറുതായിട്ട് ചോക്ലേറ്റ് സിറപ്പും പുറത്ത് കാണുന്നുണ്ടെങ്കിലും നമ്മളത് നന്നായി കവർ ചെയ്തിട്ട് കുറച്ച് ഭാരമുള്ള ഒരു മൂടി വെച്ച് മൂടിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. ഏകദേശം 20 മിനിറ്റോളം ഫ്രീസറിലേക്കാണ് നമ്മൾ മാറ്റുന്നത്, ഫ്രിഡ്ജിലുള്ള ഫ്രീസറിൽ. അത് മാറ്റി 20-25 മിനിറ്റോളം കഴിഞ്ഞതിന് ശേഷം ഞാനതെടുത്തത്. അതെടുത്ത് നമ്മളെ കേക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ കാണാൻ കഴിയുന്നുണ്ടാവും.
നല്ല സോഫ്റ്റ് കേക്കായിരുന്നു. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണിത്. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഞാൻ അതിൻ്റെ മുകളിൽ അങ്ങ് ഒഴിച്ചു കൊടുത്തു. ശരിക്കും ഒരു അസൽ ചോക്ലേറ്റ് ലാവ കേക്കായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടുള്ള റെസിപ്പിയാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഉണ്ടാക്കിയതിൽ വെച്ചിട്ട് ഏറ്റവും കുട്ടികൾ ഇഷ്ടപ്പെട്ട് സന്തോഷിച്ച് കഴിച്ച ഒരു കേക്കാണിത്. അപ്പോൾ നിങ്ങൾ കുട്ടികളുള്ള ഒരു പ്രത്യേകിച്ച് ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഈസിയാണ്, അതുപോലെ നല്ല ടേസ്റ്റുമാണ്. ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മളെ ചോക്ലേറ്റ് ലാവ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻറ്റിലൂടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കാണും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കാണും, അതും കൂടെ ക്ലിക്ക് ചെയ്താൽ ഞാൻ അയക്കുന്ന വീഡിയോസ് പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അതുപോലെ തന്നെ ഇനിയും പുതിയൊരു വീഡിയോ ഞാൻ വരുന്നവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.